ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഇന്ന് തിരുക്കുടുംബത്തിന്റെ തിരുനാൾ. ക്രിസ്മസിന്റെ പിറ്റേ ഞായറാഴ്ച തിരുക്കുടുംബത്തിന്റെ തിരുനാൾ നമ്മൾ കൊണ്ടാടുക. ക്രിസ്മസിന് ദൈവപുത്രന്റെ ജനനമാണ്. സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമിയിലേക്ക് അവിടുന്ന് ഇറങ്ങി വന്ന് മനുഷ്യനായി ജനിച്ചതിന്റെ ആഘോഷമാണ് നടത്തിയതെങ്കിൽ, ഇന്ന് അവിടുന്ന് ജനിച്ചത് ഒരു കുടുംബത്തിലൂടെയാണ് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ ബോധപ്പെടുക. തിരുക്കുടുംബത്തിലൂടെയാണ് ദൈവപുത്രൻ ലോകത്തിലേക്ക് കടന്നു വന്നത്. കുടുംബത്തിലൂടെയാണല്ലോ മനുഷ്യനെ ലോകത്തിലേക്ക് കടന്നു വരിക. അപ്പൊ കുടുംബത്തിന്റെ പ്രാധാന്യം എടുത്തു കാണിക്കുക. കുടുംബ ജീവിതത്തിന്റെ പ്രാധാന്യം, സഭയുടെ അടിസ്ഥാന ഘടകമാണ് കുടുംബം, സമൂഹത്തിന്റെ അടിസ്ഥാന ഘടകമാണ് കുടുംബം. കുടുംബം നന്നായാൽ വ്യക്തികൾ നന്നാകും. നമുക്കറിയാം, നമ്മുടെ ഓരോരുത്തരുടെയും സ്വഭാവം രൂപപ്പെടുത്തുന്ന കാര്യത്തില്, നമ്മളൊക്കെ ഗുണവിശേഷങ്ങൾ വളർത്തുന്ന കാര്യത്തിലൊക്കെ കുടുംബത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അമ്മ നമ്മളെ ഗർഭം ധരിക്കുന്ന നിമിഷം തുടങ്ങി നമ്മൾ രൂപാന്തരപ്പെട്ടുകൊണ്ടിരിക്കുക. നമ്മൾ ജനിക്കുന്ന അവസരം, ജനിച്ചു കഴിഞ്ഞിട്ട് ആദ്യത്തെ കാലഘട്ടം കുടുംബത്തിൽ നമ്മൾ ആയിരിക്കുമ്പോൾ, അത് അന്ന് നമ്മൾ എന്തെന്ന് അനുഭവിച്ചോ അതനുസരിച്ചായിരിക്കും പ്രിയപ്പെട്ടവരെ നമ്മൾ വളരുക. സ്നേഹം നുകർന്ന് മറ്റുള്ളവരുടെ പരിഗണന അനുഭവിച്ച് മറ്റുള്ളവരുടെ സംരക്ഷണയിൽ നമുക്ക് ജീവിക്കാനും വളരാനും സാധിക്കുമ്പോൾ നമ്മൾ നല്ല മനുഷ്യരായി, മനുഷ്യർക്ക് നന്മ വരുത്തുന്നവരായി ജീവിക്കും. നേരെ മറിച്ച് സ്നേഹത്തിന്റെ ഫലമല്ലാതെ ജനിച്ച അവസ്ഥയാണെങ്കിൽ, അമ്മയുടെ ഉദരത്തിലായിരുന്നപ്പോൾ വേണ്ടത്ര സംരക്ഷണം ലഭിച്ചില്ല എങ്കിൽ, ജനിച്ചപ്പോഴേ നമ്മളെ സ്നേഹത്തോടെ സ്വീകരിക്കാൻ ആളില്ലായിരുന്നുവെങ്കിൽ, നമ്മൾ വളർന്ന കുടുംബത്തിൽ പരസ്പര സ്നേഹമോ ഒന്നും ഇല്ലായിരുന്നുവെങ്കിൽ, അവിടെ സ്പർദ്ധയും വിഷമതയും അസൂയൊക്കെയാണ് കൊണ്ടുകൊണ്ടതെങ്കിൽ, നമ്മൾ വേണ്ടാത്ത രീതിയിലായിരിക്കാം വളർന്നു വരിക. കുടുംബത്തിന്റെ പ്രാധാന്യം ഓർമ്മപ്പെടുത്തുന്നു തിരുക്കുടുംബം. പ്രിയപ്പെട്ടവരെ, നമുക്ക് ഈ തിരുക്കുടുംബത്തിലേക്കൊന്ന് നോക്കാം. തിരു എന്ന് പറഞ്ഞാല് വിശുദ്ധം എന്നർത്ഥം. തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ ദൈവം ഇറങ്ങി വന്ന കുടുംബം, ദൈവം വസിക്കുന്ന കുടുംബം, ദൈവേഷ്ടം നിറവേറപ്പെടുന്ന കുടുംബം, ദൈവത്തിന്റെ പരിപാലനയും സംരക്ഷണവും ഉള്ള കുടുംബം. നമ്മൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഒരു വിധത്തിലുണ്ടല്ലോ നമുക്ക് തോന്നാം, തിരുക്കുടുംബം എന്ന് പറഞ്ഞാൽ ഒരു വിഷമതയില്ലാത്ത, ഒരു പ്രശ്നവുമില്ലാത്ത കുടുംബം എന്ന് തോന്നാം. അല്ല, സത്യമല്ല, കുടുംബത്തില് നമുക്ക് മൊത്തം നമ്മൾ കാണുന്നത് ഒത്തിരി ഒത്തിരി വിഷമതകളാണ്. ഈശോയെ ഗർഭം ധരിച്ചത് മുതൽ മാതാ ഒത്തിരി വിഷമിച്ചിട്ടുണ്ട്. ഈശോ എന്തേറെ പാടുപീടുകളാണ് സഹിച്ചത്. അതിനിടയിൽ യൗസേ പിതാവാണെങ്കിൽ ഈശോ പരസ്യ ജീവിതം ആരംഭിക്കുന്നതിന് മുമ്പ് മരിച്ചു പോയിട്ടുണ്ടാവും. എങ്കിലെ കുടുംബനാഥന്റെ യൗസേ പിതാവ് തന്നെ എന്തേറെ കുടുംബത്തിന് വേണ്ടി സഹിക്കേണ്ടി വന്നു. കർത്താവിന് ജനിക്കാനൊരു ഇടം തേടി അദ്ദേഹം വിഷമിച്ചു. ജനിച്ചു കഴിഞ്ഞപ്പോഴോ ആ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി ഈജിപ്തിലേക്ക് ഓടിപ്പോകേണ്ടി വന്നു. നാടോടി പോലെ അവിടെ കഴിയേണ്ടി വന്നു. അന്യ നാട്ടില് വീണ്ടും അവിടുന്ന് തിരിച്ചു വന്ന് നസ്രത്തിൽ പോയി താമസിക്കുന്നു. നമ്മൾ നോക്കുക, എല്ലുമുറിയെ പണിയെടുത്താണ് അദ്ദേഹം കുടുംബത്തെ പുലർത്തിയത്, തിരുക്കുടുംബത്തെ. നമ്മൾ ഇന്നത്തെ വായനകളിലേക്കൊന്ന് നോക്കിക്കേ. വായനകളിലേക്ക് നോക്കുമ്പോഴേക്ക് നമ്മൾ എന്താ കാണുന്നത്? മാതാപിതാക്കന്മാരെ നമ്മൾ അനുസരിക്കണം, ആദരിക്കണം എന്ന ഒന്നാമത്തെ വായന. നമ്മള് ആ മക്കളോട് മാതാപിതാക്കന്മാരെ അനുസരിക്കണമെന്ന് പറയുമ്പോൾ തന്നെ ഈ മക്കളെ പ്രകോപിപ്പിക്കരുത്, അവരെ വേണ്ടവണ്ണം സ്നേഹിക്കണം, കരുതണം എന്ന് രണ്ടാമത്തെ വായന. എന്നിട്ട് സുവിശേഷത്തിലോ, പ്രിയപ്പെട്ടവരെ, തിരുക്കുടുംബത്തെ സംരക്ഷിക്കുവാൻ വേണ്ടി പ്രത്യേകമായിട്ട് ശ്രദ്ധ വയ്ക്കുന്ന യൗസേ പിതാവിനെ നമ്മളവിടെ കാണുക. ആ കുടുംബനാഥനെ നമ്മൾ കാണുക. എന്താ സംഭവം? ഈശോ ജനിച്ചു കഴിഞ്ഞ് ഈശോയെ കൊല്ലാനായിട്ട് ഹെറോദേസ് ശ്രമിക്കുന്നു എന്ന് കേട്ടപ്പോൾ, ആ സന്ദേശം സ്വപ്നത്തിൽ ലഭിച്ച യൗസേ പിതാവ് രാത്രിയിൽ തന്നെ ഈശോയെയും മാതാവിനെയും കൂട്ടിക്കൊണ്ട് ഈജിപ്തിലേക്ക് പോകുക. എന്നിട്ട് അവിടുന്ന് തിരിച്ചു വന്ന് നസ്രത്തിൽ വന്ന് താമസിക്കുക. എല്ലാം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറപ്പെടാൻ, ദൈവ ഈശോയെ കുറിച്ചുള്ള അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്നുള്ള ആ പ്രവാചക വചനം പോലും നിറവേറപ്പെടത്തക്ക രീതിയിൽ, ആ രീതിയിൽ എല്ലാം ക്രമീകരിച്ച് നടത്തിയ യൗസേ പിതാവ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ആ തിരുക്കുടുംബത്തിലേക്കൊന്ന് നോക്കുക. ആ തിരുക്കുടുംബത്തിൽ നമുക്ക് ഒത്തിരി പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കുടുംബത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നാലെണ്ണമാണ്. ഒന്ന്, അവർക്ക് ദൈവത്തോടുള്ള ബന്ധം. രണ്ട്, അവർക്ക് പരസ്പരമുള്ള ബന്ധം. മൂന്ന്, അവരുടെ പ്രവർത്തനങ്ങൾ, ശുശ്രൂഷകൾ. നാല്, അവരുടെ സഹനങ്ങൾ. ഈ നാല് കാര്യത്തിലും നമുക്ക് മാതൃകയാണ് തിരുക്കുടുംബം.
യൗസേ പിതാവിനാകട്ടെ മാതാവിനാകട്ടെ ഈശോയ്ക്കാകട്ടെ നമുക്കറിയാം തിരുക്കുടുംബത്തിലെ ഓരോ വ്യക്തിക്കും ദൈവത്തോടുള്ള വലിയ ആഭിമുഖ്യം ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുവാനുള്ള അവരുടെ തത്രപ്പാടെന്ന് വേണേ പറയാം. പ്രിയപ്പെട്ടവരെ, ആ രീതിയിൽ മാതാവ് പറയാണ്, ദൈവമേ ഇതാ നിന്റെ ദാസി, നിന്റെ വചനം പോലെ എന്നിൽ ഭവിക്കട്ടെ. യൗസേ പിതാവിനെ കുറിച്ച് എന്താ പറയുന്നത്? അവൻ നിദ്രയിൽ നിന്നിടന്ന് ദൈവം പറഞ്ഞതുപോലെ തന്നെ പ്രവർത്തിച്ചു. ഒരു പ്രാവശ്യമല്ല, രണ്ട് പ്രാവശ്യമല്ല, മൂന്ന് പ്രാവശ്യമല്ല, നാല് പ്രാവശ്യം എന്ന് തന്നെ എടുത്തു പറയുവാ. നമ്മൾ ഈശോയുടെ കാര്യം നമുക്കറിയാമല്ലോ. ഈശോ എന്താ പറയുന്നത്? പിതാവേ, അങ്ങയുടെ ഇഷ്ടം നിറവേറ്റിക്കൊണ്ട് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തി. ഈശോയുടെ ജീവിതം മുഴുവനും മരണം പോലും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ നിറവേറലായിരുന്നു. പ്രിയപ്പെട്ടവരെ, ആ തിരുക്കുടുംബത്തിന് ദൈവത്തോടുണ്ടായ ആഭിമുഖ്യം, അവരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം ദൈവം തന്നെ. ദൈവത്തിന് മുഖ്യസ്ഥാനം കൊടുത്തുകൊണ്ട് നമ്മുടെ ദൈവത്തെ, യഥാർത്ഥ ദൈവത്തെ നമ്മുടെ ദൈവമായി നമ്മൾ അംഗീകരിക്കുമ്പോൾ ആ ദൈവം നമ്മുടെ കുടുംബത്തിൽ ഇടപെടും. നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറും. നമ്മളോടൊത്ത് വസിക്കാൻ ദൈവം ഇറങ്ങി വരും. നമ്മുടെ ജീവിതത്തിൽ അവിടുത്തെ സ്നേഹം നിറയും. നമ്മൾ ഇന്നത്തെ തിരുക്കുടുംബത്തിലേക്ക് നോക്കുമ്പോഴേ രണ്ടാമത്തെ കാര്യം പരസ്പരമുള്ള ബന്ധമാണ്. ആ പരസ്പരമുള്ള ബന്ധത്തില് പരസ്പരം ആദരിക്കുന്നവരായി നമ്മൾ അവരെ കാണുക, പരസ്പരം ബഹുമാനിക്കുക. യോസേഫ് പിതാവിനെ കുറിച്ച് പറയുന്ന വാക്യമുണ്ടല്ലോ, അവളെ അപമാന വിധേയക്കാൻ അവൻ ഇഷ്ടപ്പെട്ടില്ല, അവർക്ക് മാനം കൊടുത്തു, ഈശോയ്ക്കും മാതാവിനും. പ്രിയപ്പെട്ടവരെ, മാതാവിന് ഭർത്താവായി, ഈശോയ്ക്ക് അപ്പനായി യൗസേ പിതാവ് ഉണ്ടായിരുന്നതിനാൽ അവഹേളനത്തിൽ നിന്ന് ആ കുടുംബം രക്ഷപ്രാപിക്കുക. യൗസേ പിതാവ് ആ കുടുംബനാഥൻ. മാത്രമല്ല, അവര് പരസ്പരമുള്ള ബന്ധത്തിലുണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, ഒരു കുറ്റപ്പെടുത്തലുമില്ല, ഒരു വിഷമതയില്ല. അവരുടെ പ്രവർത്തനങ്ങളിലോ എപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക, പരസ്പരം ആദരിക്കുക, പരസ്പരം ശുശ്രൂഷിക്കുക, മറ്റുള്ളവർക്ക് വേണ്ടി എനിക്ക് എന്ത് ചെയ്യാനാവും എന്ന രീതിയിൽ അവർ ചിന്തിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. അവരോരുത്തരും അവർക്ക് സഹനം, ഒത്തിരി സഹനം ഉണ്ടായിരുന്നു, ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. പക്ഷേ സഹനത്തിലൊന്നും അവർ അടിമപ്പെട്ടു പോയില്ല. സഹനത്തെ ഓർത്ത് അവരൊട്ടും കംപ്ലൈന്റ് പറഞ്ഞില്ല, പിറുപിറുത്തില്ല. നമ്മൾ പിറുപിറുക്കുകയും കംപ്ലൈന്റ് ചെയ്യുകയും ചെയ്യുമ്പോൾ നമ്മുടെ സഹനം ഇരട്ടിക്കും. ഒരു വിധത്തില് സഹനത്തിന് അർത്ഥമില്ലാതെ പോകും. പ്രിയപ്പെട്ടവരെ, നേരെ മറിച്ച് നമ്മുടെ സഹനത്തെ ദൈവത്തിന്റെ സഹനത്തോടൊന്ന് ചേർത്ത്, നമ്മുടെ സഹനത്തെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച്, നമ്മുടെ ഏത് സഹനത്തിലും നമ്മൾ ഒറ്റയ്ക്കല്ല, നമ്മുടെ കൂടെ ദൈവമുണ്ട് എന്നുള്ള ബോധ്യത്തോടെ ജീവിക്കാൻ നമ്മൾ തയ്യാറാകുമ്പോൾ അതിനെ നമ്മൾ അതിജീവിക്കും. അതിനുള്ള ഏറ്റവും നല്ല മാതൃക നമുക്ക് ലഭിക്കുന്നത് ഈ തിരുക്കുടുംബത്തിലൂടെയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഇന്നത്തെ തിരുക്കുടുംബത്തിന്റെ നാല് പ്രത്യേകത കൂടെ ഒന്ന് പറയട്ടെ. ഒന്നാമത്തെ കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ കുടുംബങ്ങളെ തകർക്കുന്നത് സംശയരോഗമാണ്, തെറ്റിദ്ധാരണ. സാത്താൻ വരുത്തുന്ന പ്രധാനപ്പെട്ട കുടുംബത്തെ തകർക്കാൻ ആദ്യം ചെയ്തത് ഈ തെറ്റിദ്ധാരണ വരുത്തുക എന്നുള്ളതാണ്. രൂപത്തില് താൻ അറിയാതെ അവൾ ഗർഭവതിയായിരിക്കുന്നു എന്നുള്ള ധാരണ വരുമ്പോഴ് യോസേ പിതാവ് അവളെ രഹസ്യമായി ഉപേക്ഷിക്കാൻ തീരുമാനിക്കുക. രൂപത്തിലെ തെറ്റിദ്ധാരണയ്ക്ക് ഒത്തിരി വകയാത് അവിടെയുണ്ടല്ലോ. ദൈവം തന്നെ മാലാഖി അയച്ചിട്ട് തെറ്റിദ്ധാരണ മാറ്റി. പിന്നെ സംശയമില്ല, വിശ്വാസം, അവളെ തന്റെ ഭാര്യയായി യോസേ പിതാവ് സ്വീകരിക്കുക. അവളുടെ വിവാഹത്തിന്റെ തുടക്കത്തിലേ തന്നെ, പ്രിയപ്പെട്ടവരെ, തുടക്കത്തിന് മുമ്പേ സംശയം വരാമായിരുന്ന അവസ്ഥയെ മാറ്റി അവർ പരസ്പരം വിശ്വസിച്ചു, വിശ്വസ്തരായി തീർന്നു. നമ്മുടെ കുടുംബത്തിൽ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്, സംശയം എപ്പോഴും വരുന്നു. നമ്മുടെ കുടുംബങ്ങളിലേക്ക് സംശയരോഗം വരുന്നു, അപ്പോൾ കുടുംബം തകരാൻ തുടങ്ങുക. പരസ്പരം വിശ്വസിക്കുക, പരസ്പരം വിശ്വസ്തരായിരിക്കുക നമ്മൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ്. തിരുക്കുടുംബത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒന്നാമത്തെ പാഠം. രണ്ടാമത്തേത്, ഉള്ളതിൽ അവർ സംതൃപ്തിപ്പെട്ടു. യൗസേ പിതാവാകട്ടെ, മാതാവാകട്ടെ, ഞങ്ങൾക്ക് വലിയ കൊട്ടാരം വേണം, ദൈവപുത്രന്റെ മാതാപിതാക്കന്മാരാകണം ഇല്ലെന്ന് അവർ പറയുന്നില്ല. ഞങ്ങൾ വെറുതെ ഇവിടെ പിള്ളേരെ നോക്കിയിരുന്നുള്ള എല്ലാം കൊണ്ട് തന്നേക്കണമെന്ന് ദൈവത്തോട് പറയുന്നില്ല. ഉള്ളതിൽ സംതൃപ്തിപ്പെടുക, ഉള്ളതിൽ സംതൃപ്തിപ്പെടുക. ഉള്ളതിൽ സംതൃപ്തിപ്പെട്ടുകൊണ്ട് ദൈവത്തിന് നിരന്തരം നന്ദി പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അവർ സംതൃപ്തിയോടെ ജീവിച്ചു. നമ്മുടെ കുടുംബത്തിൽ വേണ്ടത് അതാണ്. നമുക്ക് വേണ്ടാത്തതിലെ ആഗ്രഹം വേണ്ട, വേണ്ടാത്തതിലെ ആഗ്രഹം വേണ്ട. എന്താണ് യഥാർത്ഥത്തിൽ വേണ്ടത്? നമ്മുടെ പല കുടുംബങ്ങളെയും തകർക്കുന്ന രണ്ടാമത്തെ ഘടകമാണ് ഈ വേണ്ടാത്തതിലെ ആഗ്രഹങ്ങള്.
ഉള്ളതിൽ സംതൃപ്തിപ്പെട്ട് ദൈവം തന്നതോർത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞു. നമുക്കറിയാലോ 5000 പേരെ തീറ്റിപ്പോറ്റാൻ കർത്താവിന് 5 അപ്പം കിട്ടിയപ്പോൾ ആ അപ്പം എടുത്ത് ദൈവത്തിന് നന്ദി പറഞ്ഞവനായിശോ. ഇത്രയോ ഉള്ളല്ലോ എന്ന് പറഞ്ഞിരുന്നില്ല, ദൈവമേ ഇത്രയേ തന്നുള്ളല്ലോ എന്ന് പറയുന്നില്ല, ദൈവമേ ഇവരെ തീറ്റിപ്പോറ്റാൻ ഇത്രയും അപ്പം തന്നല്ലോ, അങ്ങേക്ക് നന്ദി എന്ന് പറഞ്ഞു. മൂന്നാമതായിട്ട് പ്രിയപ്പെട്ടവരെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ കുടുംബത്തിന്റെ കേന്ദ്രമായി നിലകൊണ്ടത് ദൈവം തന്നെയാണ്. ദൈവം തന്നെയായിരുന്നു കുടുംബത്തിന്റെ പ്രതിഷ്ഠ. മൂന്ന് പേരുടെയും ജീവിതത്തില് ദൈവം എവിടെ പ്രതിഷ്ഠിക്കപ്പെടുന്നോ അവിടെ വിഗ്രഹങ്ങൾ അകലുന്നു. പ്രിയപ്പെട്ടവരെ, എവിടെ ദൈവം പ്രതിഷ്ഠിക്കപ്പെടുന്നോ അവിടെ ദൈവ സാന്നിധ്യം നിറയുന്നു, ദൈവ സ്നേഹം നിറയുന്നു, ദൈവ കൃപ നിറയുന്നു. ആ തിരുക്കുടുംബത്തിന്റെ പ്രത്യേകത അത് തന്നെയാണല്ലോ, ദൈവം വസിക്കുന്ന കുടുംബം, ദൈവം ജനിച്ച കുടുംബം, ദൈവപുത്രനെ തന്നെ ആ കുടുംബത്തിന്റെ മകനായി ലഭിച്ച കുടുംബം. നാലാമതായി, പരസ്പരം കുറ്റപ്പെടുത്തല് നമ്മൾ ആ കുടുംബത്തിൽ കാണുന്നില്ല. ഒരു തെറ്റ് വന്നു കഴിഞ്ഞാൽ തെറ്റേറ്റു പറഞ്ഞ് മാപ്പ് ചോദിക്കണം, എന്നാൽ ഇവിടെയോ നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നാൽ അതിൽ നിന്ന് മോചനമില്ല. യോസേഫ് പിതാവോ മാതാവോ പരസ്പരം കുറ്റപ്പെടുത്തി നമ്മൾ കാണുന്നില്ല. പ്രിയപ്പെട്ടവർ, കുറ്റപ്പെടുത്താൻ ഒത്തിരി ഭാഗ്യമുണ്ട് വേണമെങ്കിൽ ഇന്നലത്തെ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ചാൽ, എന്നല്ല, കുറ്റപ്പെടുത്തലേ ഇല്ല. പരസ്പരം ആദരവ്, അംഗീകാരം, സ്നേഹം, വിശ്വാസം, വിശ്വസ്തത. ഇന്നത്തെ രണ്ടാമത്തെ വായനയിലും നമ്മളോട് ദൈവം പ്രത്യേകിച്ച് നമ്മളോട് പറയുന്ന അതാണ് കരുണ, എല്ലാ നന്മകളെയൊക്കെ അഭ്യസിക്കുക എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറട്ടെ. നമ്മുടെ കുടുംബങ്ങളിലേക്ക് ദൈവം വന്ന് അവതരിക്കട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൂടെ ദൈവം ഈ ലോകത്ത് പ്രത്യക്ഷപ്പെടട്ടെ. നമ്മുടെ കുടുംബങ്ങളിലൂടെ ദൈവത്തിന്റെ സ്നേഹവും ദൈവത്തിന്റെ സാമീപ്യവും ഏവരും അനുഗ്രഹിക്കട്ടെ. തിരുക്കുടുംബത്തിന്റെ തിരുനാളിന്റെ മംഗളങ്ങളും അനുഗ്രഹങ്ങളും ഏവർക്കും ഹൃദയപൂർവ്വം ആശംസിക്കുന്നു. തിരുക്കുടുംബത്തിലെ യോസേഫ് പിതാവ് നിങ്ങളെ സംരക്ഷിക്കട്ടെ. മാതാവ് തന്റെ സ്നേഹത്താൽ നിങ്ങളെ നിറയ്ക്കട്ടെ. ഈശോ തന്റെ രക്ഷയുടെ അനുഭവം പകർന്നു തരികയും ചെയ്യട്ടെ. ആമേൻ.